ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു നാട്ടുപഴത്തിൻ്റെ വില മതിക്കാനാവാത്ത ഗുണങ്ങളെക്കുറിച്ചാണ്. കുട്ടിക്കാലത്തൊക്കെ ഈ ഒരു കായ ധാരാളമായിട്ടും നമ്മൾ കഴിച്ചിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് ആത്തച്ചക്ക. പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. കസ്റ്റാർഡ് ആപ്പിൾ എന്നും സീതപ്പഴമെന്നും ഇതിനെ പൊതുവായിട്ട് അറിയപ്പെടുന്നുണ്ട്. അനോനേസി കുടുംബത്തിൽപ്പെട്ട ഒരു ഫലവൃക്ഷമാണിത്. അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ജന്മദേശം. അപ്പം ഒരുപാട് ശാഖകളുള്ള കാണാനായിട്ടൊരു കുറ്റി മരമായിട്ട് വളർന്നു വരുന്ന ഒരു ഫലവൃക്ഷമാണിത്. കേരളത്തിൽ തന്നെ പല ഭാഗത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനെ ബ്ലാത്തിച്ചക്കയെന്നും രാമപ്പഴമെന്നും ഇനാമ്പഴം, ചക്കപ്പഴം, സുൽത്താൻ പഴം, കുറ്റിച്ചക്ക, അതുപോലെ തന്നെ സീതപ്പഴമെന്നും സൈനാമ്പഴമെന്നും ഒക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് മൂന്ന് തരത്തിലുള്ളത് കാണപ്പെടുന്നുണ്ട്. സീതപ്പഴം തന്നെ ചുവന്നത്, തവിട്ട്, മഞ്ഞ ഇങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട്. അനോന റെറ്റിക്കുലേറ്റ എന്ന ബുള്ളക്സ് ഹാർട്ട്, അതുപോലെ അനോന മുറിക്കേറ്റ, മുള്ളാത്ത, കാട്ടാത്ത, ഇങ്ങനെ പലതരത്തിൽ സീതപ്പഴങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആത്തച്ചക്ക എന്നറിയപ്പെടുന്ന ഒരു തരം സീതപ്പഴം തന്നെയാണ്. അപ്പോൾ ഇത് വളരെയധികം ഔഷധ യോഗ്യമായിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ കായകളാണ് കൂടുതൽ ഔഷധ യോഗ്യമായിട്ടുള്ളത്. ഇതിൻ്റെ ഇലകൾ, ഇതിൻ്റെ കായയുടെ പുറന്തൊലി, ഇതിൻ്റെ വിത്ത്, ഇതിലെല്ലാം ചെറിയ തോതിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പഴുത്തതിന് ശേഷമാണ് കഴിക്കേണ്ടുന്നത്. പക്ഷേ പഴുത്ത ആത്തച്ചക്കയുടെ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല. വളരെയധികം ശരീരത്തിന് ഗുണം നൽകുന്നതാണ് പഴുത്ത ആത്തച്ചക്ക. ഈ പഴങ്ങൾക്കുള്ളിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു കഴമ്പാണുള്ളത്. ഏകദേശം റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ കുറുക്കിയതുപോലെ രുചികരമായിട്ടുള്ള, നാവിൽ വെച്ച് കഴിഞ്ഞാൽ തരിതരിപ്പുണ്ടാക്കുന്ന നല്ല മധുരമുള്ള ഒരു കഴമ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് അതിനുള്ളിൽ തന്നെ കറുത്ത വിത്തുകളുണ്ടായിരിക്കും. അപ്പോൾ വിത്തുകൾ കഴിക്കാൻ പാടില്ല. അതിൻ്റെ ആ ഒരു കഴമ്പാണ് കഴിക്കേണ്ടുന്നത്. ഫ്രിഡ്ജിൽ വെച്ചൊക്കെ കഴിക്കാനായിട്ട്, ഐസ്ക്രീം പോലെ കഴിക്കാനായിട്ടൊക്കെ വളരെ രുചികരമാണ്. അപ്പോൾ ഇതിൽ വളരെയധികം ഗുണം അടങ്ങിയിട്ടുണ്ട്. അതേസമയം നിരവധി രോഗങ്ങൾക്ക് ഔഷധമായിട്ടും ഇതിനെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നത് കൂടുതലായിട്ടും അന്നജമുണ്ട്, ഫാറ്റുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, തയാമിനുണ്ട്, റൈബോഫ്ലോവിൻ, നിയാസിൻ, വൈറ്റമിൻ സി ഉണ്ട്. കാൽസ്യവും ഇരുമ്പും സമൃദ്ധമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു പഴങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ വളരെ വിലക്കുറഞ്ഞ് നമ്മുടെ എല്ലാം പറമ്പുകളിൽ, വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ, വഴി സൈഡിൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. പണ്ട് കാലത്തൊക്കെ സർവ്വസാധാരണമായിട്ടുണ്ടായിരുന്ന ഒരു പഴമായിരുന്നു ഇത്. പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇത് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, നാടൻ ഇനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴിതിൻ്റെ കുറച്ചുകൂടി കുറുകിയ ഇനങ്ങൾ, അധിക ഉയരത്തിലേക്കൊന്നും വളരാത്തത് നഴ്സറികളിൽ കിട്ടും. അത് നമുക്ക് മുറ്റത്തും ടെറസിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ധാരാളമായിട്ടും കായ്കളും ഉണ്ടാകും. ഇതിന് നാടൻ ഇനമാണെങ്കിൽ പോലും വളം കൊടുത്തു കഴിഞ്ഞാൽ നൂറുകണക്കിന് കായ്കൾ ഇതിനകത്ത് പിടിക്കും. അപ്പോൾ ഇത് പഴുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മലയാളികൾക്ക് ഈ പഴം ധാരാളമായിട്ടൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇതിന് അത്ര വില കൊടുക്കാറില്ല. പക്ഷേ പുറത്തൊക്കെ ഇതിന് നല്ല വിലയിൽ വിൽക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് തന്നെ ഇത് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ആത്തച്ചക്ക ഒരു നാടൻ മരമൊക്കെ ആണെങ്കിൽ ഏകദേശം 15 മുതൽ 20 വർഷം വരെ നല്ല വിളവ് കിട്ടും. പിന്നീട് ഇതിൻ്റെ വിളവ് കുറയും. ഒന്നുകിൽ അതിൻ്റെ പുഴുക്കുത്ത് വീഴുകയും അതിനെന്തെങ്കിലുമൊക്കെ കേട് വരികയൊക്കെ കാണാറുണ്ട്. അപ്പോഴിതിൻ്റെ ആ വിത്തുകളെടുത്ത് പുതിയ ചെടികൾ നട്ട് വളർത്തണം. ഏകദേശം ഒരു 4-5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ധാരാളമായിട്ടും ഇതിൽ കായ്കൾ വന്നു തുടങ്ങും. വളം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നൂറുകണക്കിന് കായ്കൾ നമുക്കിതിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ കായ്കൾ പഴുപ്പിക്കാനുള്ള ഒരു വഴി, നല്ല വിളഞ്ഞ കായ്കൾ പറിച്ചെടുത്ത് നമുക്ക് ചാരത്തിലോ ഓമിയിലോ ഒക്കെ വെച്ച് പഴുപ്പിക്കാം. മരത്തിൽ നിർത്തി പഴുക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പഴുത്ത് കിട്ടത്തില്ല. ഇതിൻ്റെ ഞെട്ടുകൾക്ക് വളരെ കട്ടി കൂടുതലാണ്. അതുകൊണ്ടാണ് പഴുത്ത് കിട്ടാനായിട്ട് വളരെ താമസിക്കുന്നത്. ആത്തച്ചക്കയുടെ കായ്കൾ മൂക്കുന്ന സമയത്ത് ഇതിൻ്റെ നിറം മാറും, ഒരു ചുവന്ന നിറത്തിലേക്ക് മാറും. ആ ഒരു സമയത്താണ് നമ്മളിത് പറിച്ച് പഴുപ്പിക്കാനായിട്ട് വെക്കേണ്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഉള്ളിൽ വെണ്ണ പോലെ മൃദുലമായിട്ടുള്ളൊരു ഭാഗമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രുചി തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ ആ വിത്തുകൾ മാറ്റിയതിന് ശേഷം അവർക്ക് ഇത് നമുക്ക് കോരി കൊടുക്കാവുന്നതാണ്. ഇതിൽ ധാരാളമായിട്ടും അയൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൾസർ പോലെയുള്ള രോഗമുള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. അസിഡിറ്റിയൊക്കെ നിയന്ത്രിക്കുന്നതാണ്. അതുപോലെ ചർമ്മത്തിന് നിറം കൂട്ടുന്ന ഒന്നാം തരം ഒരു ഫേസ് പാക്കായിട്ട് തന്നെ ഇതിൻ്റെ ആ ഉള്ളിലുള്ള കഴമ്പ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് കഴിക്കുകയും ആകാം. അപ്പോൾ ഇതിൻ്റെ ആ ഉള്ളിലുള്ള കഴമ്പ് മാത്രമാക്കി എടുത്ത് ഒരു പാക്കായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിനൊക്കെ നല്ല ഗ്ലോ കിട്ടും. കണ്ണിന് താഴെയുള്ള കറുപ്പൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി അമിതവണ്ണമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാനാകും.
അപ്പം ഇത് വിശപ്പിനെ കുറയ്ക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ ഒന്നോ രണ്ടോ കായ്കളൊക്കെ പഴുത്തത് കഴിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് വിശക്കത്തില്ല. ഇപ്പം നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. പ്രമേഹമുള്ളവർക്കും ഇത് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നതിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും മികച്ച ഒരു ഫ്രൂട്ടായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് ക്യാൻസറിനെ അതുപോലെ ക്യാൻസറിൻ്റെ സാധ്യതയെ തടയുന്ന ഒന്നാണ്. ക്യാൻസർ വന്നവർക്ക് ഈ ഒരു ഫ്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൂടുതലായിട്ട് പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. ഇത്തരം നിരവധി ഉപയോഗങ്ങൾ ഇതിനുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ടും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതച്ചക്കയുടെ ഇല, വേര്, വിത്ത് ഇവയൊന്നും നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിലൊക്കെ ചെറിയ തോതിൽ കട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പഴുത്ത കായ്കൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പഴുത്ത കായ്കൾ കഴിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പഴം കഴിച്ച ഉടനെ വെള്ളം ഒരുപാട് കുടിക്കരുത്. അതുപോലെ തന്നെ ഇത് അധികമായിട്ട് കഴിക്കാനും പാടില്ല. അപ്പോൾ ഇതിൽ ഗുണമൊക്കെ ഉണ്ടെന്ന് കരുതി ഇത് അമിതമായിട്ടും കുട്ടികളായാലും മുതിർന്നവരായാലും കഴിക്കാനായിട്ട് പാടില്ല. ഇതിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയ ഒരു ഫ്രൂട്ട് തന്നെയാണ്. അയൺ കണ്ടൻറ്റും കൂടുതലാണ്. ആത്തച്ചക്ക വാതത്തെ ഉത്തേജിപ്പിക്കുന്നതാണ്. അതേസമയം പിത്തഹരമായിട്ടുള്ളതുമാണ്. അപ്പോൾ കാൽസ്യം കുറവുള്ളവർക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ആത്തച്ചക്ക. ക്ഷയരോഗത്തെ ശമിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരു ഫ്രൂട്ടായിട്ട് പഴുത്ത ആത്തച്ചക്കയെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കുരു കൊണ്ടും ചില ഉപയോഗങ്ങളുണ്ട്. ഇതിൻ്റെ കുരു ഉണക്കി പൊടിച്ച് വെളിച്ചെണ്ണയിലിട്ട് കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ പേൻ ശല്യം പാടെ മാറുന്നതാണ്. അപ്പോൾ ഇത് ഒരു കീടനാശിനി പോലെയാണ് ഇതിൻ്റെ കുരുവിൻ്റെ ആ ഒരു ഉപയോഗം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ കുരുവൊന്നും ഉള്ളിലേക്ക് കഴിക്കരുതെന്ന് പറയുന്നത്. രുചി മാത്രമല്ല ഒട്ടനേകം ആരോഗ്യ ഗുണങ്ങളുമുള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു പഴം. അതാണ് നമ്മുടെ പറമ്പിൽ ധാരാളമായിട്ടുള്ളത്. ഇതിനെ നമ്മൾ വില കുറച്ച് കാണരുത്. ഇതിലടങ്ങിയിരിക്കുന്ന B6 വൈറ്റമിനുകൾ ശരീരത്തിൻ്റെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന സെറോട്ടോണിൻ, ഡോപ്പാമൈൻ ഇവയെല്ലാം ഉത്തേജിപ്പിക്കുന്നവയാണ്. അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഇത് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഔഷധമാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെല്ലാം ഒഴിവാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ഒരു ആത്തച്ചക്ക. ഇതിനെ ആനമുന്തിരി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആത്തച്ചക്ക കാണുമ്പോഴെല്ലാം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ ആ ഒരു പിറക് വശത്ത് ഒരു ആത്തമരം നിന്നിരുന്നു. കുറച്ച് ഉയരമുള്ളൊരു മരമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് പഴങ്ങളൊന്നും പറിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അന്നത്തെ കാലത്ത് മൊത്തം അണ്ണാനായിരുന്നു ഇത് കഴിച്ചിരുന്നത്. അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അധികം മനസ്സിലായിരുന്നില്ല. ഒരു ദിവസം ഇത് നമ്മുടെ വീട്ടിൽ ഇത് പറിച്ച് വെച്ച് പഴുപ്പിച്ച് അത് കഴിക്കുകയും അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ കൂടുതൽ ഞാനത് കഴിക്കാനായിട്ട് പിന്നെ എവിടെ കണ്ടാലും ഞാനത് കഴിച്ചു നോക്കും. അങ്ങനെ ഈ അടുത്തിടയ്ക്ക് ഒരു യാത്ര പോയപ്പോൾ റോഡ് സൈഡിൽ ഇതിൻ്റെ കുറേ അധികം മരങ്ങൾ, അധികം ഉയരമൊന്നും വെക്കാത്തത്, നിറയെ പഴങ്ങളുമായിട്ട് നിൽക്കുന്നത് കണ്ട് ആ ഒരു സ്ഥലത്ത് ഉടനെ വണ്ടി നിർത്തി കുറേ അധികം പഴങ്ങൾ നമ്മൾ പറിച്ചെടുത്ത്. അപ്പോൾ അത് ഒരു കാട് പിടിച്ച സ്ഥലമായിരുന്നു. ഒരുപാട് പേര് വന്നിട്ട് ഇത് കായ്കളൊക്കെ പറിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ റോഡ് സൈഡിലൊക്കെ ഈ ഒരു മരം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല തണലും കിട്ടും. അതുപോലെ വിശപ്പൊക്കെ മാറ്റാനായിട്ട് ഇതിൻ്റെ പഴുത്ത കായ്കളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിക്കുകയാകും. അപ്പോൾ യാത്രയുടെ സമയത്ത് എനിക്കത് കഴിച്ചപ്പോൾ അതിൽ പഴുത്ത പഴങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്കത് തോന്നിയത്. ഈ പഴുത്തെപ്പറ്റിയുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.